പുതിയ പ്ലാൻ ആയിരിക്കും. എന്തോ നീ മടക്കി വെക്കുന്നു, ഇതെനിക്ക് പണ്ടേയുള്ള സ്വഭാവം. നീയേ മനുഷ്യരെ പൊട്ടനാക്കരുത് കേട്ടോ. അത് പറയേണ്ട കാര്യമില്ലല്ലോ, പൊട്ടനാണല്ലോ. നീ അല്ലേടി ആ പക്കലിനെ വിളിച്ചു വരുത്തിയത്? ഞാനാ? പിന്നെ ഉള്ള കള്ളം പറയല്ലേ കേട്ടാ, കള്ളം പറഞ്ഞ ഉള്ള വില കൊണ്ട് കളയണ്ട. നിന്നെ പോലെ ഞാൻ കള്ളമൊന്നും പറയാറില്ല, നീയല്ലേ കള്ളം പറയുന്നത്. ഞാൻ കള്ളം പറയുന്നത് നിനക്ക് ഇപ്പൊ എന്താണ് പ്രശ്നം? നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. എനിക്കെന്തോ പ്രശ്നം? നീ പറയുന്നുണ്ടേ ആ കൊച്ചിന്റെ ഭാവിയാണ് പ്രശ്നത്തിലാവുന്നത്, അറിയാവോ? ഞാൻ കാരണം ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാവാൻ പോകുന്നില്ല. എന്നെയാണ് എല്ലാരും ഇവിടെ മണ്ടിയാക്കുന്നത്? നിന്നെ ഇവിടെ ആരുടെ മണ്ടിയാക്കിയത്? നീ ഇവിടുത്തെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കൂടുതൽ ഇടപെടായിരുന്നാ മതി. ഞാൻ ആരുടെ കാര്യത്തിൽ ഇടപെടാൻ പോകുന്നില്ല. പിന്നെ ഒരു കാര്യം, നീ എന്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട. ഞാൻ നിന്നെ പോലല്ല. പിന്നെ ഒരു കാര്യം, ഇനി ആ വക്കീൽ ആ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞോണ്ട് ഇവിടെ കാണാൻ വന്ന അപ്പഴാണ് നീ അറിയാൻ പോകുന്നത്. അതെ, നീ എന്നോട് പറയണത് അയാളുടെ പോയി പറ. നീ അല്ലേടി അങ്ങനെ വിളിച്ചു വരുത്തിയത്? അതെ, അയാൾ ആദ്യം ഇവിടെ കൊണ്ടുവരുന്ന ആരാ? നീ എന്നെ അപ്പൊ പറയണം. അത് അന്ന്, ഇപ്പൊ അയാൾ വന്ന് നീ പറഞ്ഞിട്ടല്ലേ. ആണെങ്കി എന്താ പ്രശ്നം? നേരത്തെ പറഞ്ഞ പോലെ എന്റെ കാര്യത്തിൽ നീ ഇടപെടാൻ വരണ്ട. നിയമം പറഞ്ഞു കൂടെ പേടിപ്പിക്കുന്നു വേണ്ട. നീ മര്യാദ വക്കീലിനെ വിളി. ഞാൻ പറയൂല. നീ മര്യാദ വക്കീലിനെ പറയൂല. മര്യാദക്ക് വിളിച്ച് പറഞ്ഞു. കണ്ട രാഹുലെ, കണ്ട അവന്റെ അഹങ്കാരം കണ്ട. ഇങ്ങനെ എങ്ങനെ എനിക്ക് എങ്ങനെ സഹിക്കും? അയ്യോ ആര് പറഞ്ഞു സഹിക്കേ? പടത്തിൽ ഇറങ്ങി പോടി. അന്ന് നീ ആശുപത്രി കിടന്ന സമയത്തെ, നീ ബോധമില്ലാതെ കിടന്ന സമയത്ത് ഞാൻ അന്ന് നിന്നെ ഇട്ടിട്ട് പോവേണ്ടതായിരുന്നു, അറിയാമോ? നിന്നെ ഒരു കുഞ്ഞിനെ പോലെയാണ് ഞാൻ നിന്നെ ഇതുവരെ എത്തിച്ചത്, അറിയാമോ? ആ എന്നെ നീ കുഞ്ഞിനെ തന്നെ പറയണം, ഇങ്ങനെ തന്നെ പറയണം. രാഹുലെ ഞാൻ പോവാടാ. സംസാരിക്കണം.